നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യഹർജി രണ്ടാമതും ഹൈക്കോടതി തള്ളി. ഇനി ദിലീപിന്റെ ആശ്രയം സുപ്രീം കോടതി മാത്രം. ദിലീപിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഉണ്ടെന്നും ജാമ്യം അനുവദിക്കരുതെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം. അറസ്റ്റിലായി 50 ദിവസം പൂർത്തിയാക്കുന്ന ദിനത്തിലാണ് കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നതും. മൂന്ന് കാര്യങ്ങളാണ് ജാമ്യം നിഷേധിച്ച് ഹൈക്കോടതി അറിയിച്ചത്. ദിലീപിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട്. കേസ് അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കാനുണ്ട്. ദിലീപ് പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞു. തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ നിലപാടും ഹൈക്കോടതി ശരിവച്ചു. കേസ് അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്ന പോലീസിന്റെ വാദം ഹൈക്കോടതി അംഗീകരിച്ചു. എന്നാൽ സിനിമാ മേഖലയിലുള്ള ഒരു വിഭാഗത്തിന്റെ ഗൂഢാലോചനയുടെ ഇരയാണ് താനെന്നാണ് ദിലീപിന്റെ വാദം. നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചനയെ കുറിച്ചുള്ള അന്വേഷണം അന്തിമഘട്ടത്തിലെത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പറഞ്ഞത്. സ്വന്തം പേരിൽ 28 കേസ് നിലവിലുള്ള കൊടും കുറ്റവാളിയായ പൾസർ സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തന്നെ പ്രതി ചേർത്തിരിക്കുന്നതെന്നായിരുന്നു ദിലീപിന്റെ വാദം. സിനിമാ സെറ്റിലും താരസംഘടനയുടെ റിഹേഴ്സൽ ക്യാമ്പിലും പൾസർ സുനിയുമായി ഗൂഢാലോചന നടത്തിയെന്ന വാദം തെറ്റാണെന്ന് ദിലീപ് ഹൈക്കോടതിയെ ബോധിപ്പിച്ചു. ദിലീപിന്റെ വാദങ്ങൾ തള്ളിയ പ്രോസിക്യൂഷൻ കാക്കനാട് ജയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരനോടാണ് ദിലീപിന്റെ പങ്ക് പൾസർ സുനി ആദ്യം വെളിപ്പെടുത്തിയതെന്ന് കോടതിയെ അറിയിച്ചു. പോലീസുകാരന്റെ ഫോണിൽ നിന്ന് നടി കാവ്യ മാധവന്റെ കടയിലേക്ക് വിളിച്ചതായിട്ടും സുനിയുടെ മൊഴിയുണ്ട്. ദിലീപ് കിങ് ലയർ ആണെന്ന് വാദത്തിനിടെ പ്രോസിക്യൂഷൻ നിലപാടെടുത്തു. ദിലീപിനെതിരായ തെളിവുകൾ കഴിഞ്ഞ ദിവസം മുദ്രവെച്ച കവറിൽ അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമർപ്പിച്ചിരുന്നു. ഗൂഢാലോചന കേസിൽ അന്വേഷണ സംഘം ഉടൻ കുറ്റപത്രം സമർപ്പിച്ചേക്കും.